ഇന്ധന വിലവർദ്ധന പച്ചക്കറി വിപണിയെ പൊള്ളിക്കുന്നു. തക്കാളി, സവാള, ബീൻസ് തുടങ്ങിയവയുടെ വില 100% മുതൽ 300% വരെ വർദ്ധിച്ചു. 20 രൂപയായിരുന്ന തക്കാളിയുടെ ചില്ലറ വില 50 മുതൽ 60 രൂപ വരെയാണ്. വിലവർദ്ധന പിടിച്ചു നിർത്താൻ ഫ്രൈഡേ ബസാർ പുനരാരംഭിക്കുമെന്ന് ഹോർട്ടികോർപ്പ് അറിയിച്ചു. പെട്രോൾ ഡീസൽ വില 100 രൂപ കടന്നതോടെ സംസ്ഥാനത്തെ പച്ചക്കറി വിലയും കുതിച്ചുയരുകയാണ്. പ്രത്യേകിച്ച് ചാല കമ്പോളത്തിലെല്ലാം തന്നെ ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. 20 രൂപ ഉണ്ടായിരുന്ന സവാളയെല്ലാം ഇപ്പോൾ 50 രൂപ കൊടുക്കേണ്ടി വരുന്നു. ഞാൻ വില കൂടുതൽ തന്നെയാണ്. അതുപോലെ ലാറി വാടകയും കൂടുകയാണ്. ഇപ്പോൾ വിൽക്കുന്ന സാധനത്തിന് ഏകദേശം ഇന്നിപ്പം വെണ്ടയ്ക്ക 40 രൂപ വില, മുളക് 40, തക്കാളി 50, 60 തക്കാളി വില, പിന്നെ കത്തിരിക്ക അതേപോലെ തന്നെയാണ്. പച്ചക്കറി എല്ലാം വില കൂടുതലാണ്. 20 രൂപ ഉണ്ടായിരുന്ന സവാള വില 50 മുതൽ 55 രൂപയിലെത്തി. 45-നും 50-നും വിറ്റിരുന്ന ബീൻസിന് 70 രൂപയായി. ചെറിയുള്ളിയുടെ വില കിലോഗ്രാമിന് 10 മുതൽ 15 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. 1 കിലോ കാപ്സിക്കത്തിന് 90 രൂപയെത്തി. 1 കിലോഗ്രാമിന് 35 രൂപ ഉണ്ടായിരുന്ന ചെറുനാരങ്ങയുടെ വില 65 ഉയർന്നു. 60 രൂപയായിരുന്ന കാരറ്റിന് 80 രൂപയായി. 25 രൂപ ഉണ്ടായിരുന്ന മുരിങ്ങാക്കോൽ 80 രൂപയായി. കഴിഞ്ഞ മാസം 16 വിറ്റിരുന്ന വഴുതനങ്ങ ഇപ്പോൾ വാങ്ങാൻ 70 കൊടുക്കണം. പച്ചക്കറി വില പിരിച്ചു നിർത്താനുള്ള നടപടികൾ ഹോർട്ടികോർപ്പ് തുടങ്ങി. പൊതുവിപണിയിൽ വില വർദ്ധിച്ച തക്കാളിക്ക് 38, സവാള 43, കാരറ്റ് 56, പച്ചമുളക് 32 എന്നിങ്ങനെയാണ് കോഴിക്കോട്ടെ ഹോർട്ടികോർപ്പ് കേന്ദ്രങ്ങളിലെ വില. മാർജിൻ കുറച്ച് വില ഇനിയും കുറയ്ക്കാനാണ് തീരുമാനം. ഫ്രൈഡേ ബസാർ പുനരാരംഭിക്കുന്ന അടക്കമുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്ന് ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ ഷാജി ടി ആർ പറഞ്ഞു. ഇപ്പോൾ തന്നെ മാർജിൻ നമ്മൾ കുറച്ച് പരമാവധി കുറച്ചുകൊണ്ട് ആ വിലക്കുറവ് ജനങ്ങൾക്ക് അനുഭവപ്പെടുത്തുന്നവർ വിചാരിക്കുന്നു. കൂടാതെ കണ്ട് നമ്മൾ മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഫ്രൈഡേ മാർക്കറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫ്രൈഡേ മാർക്കറ്റ് ഈ ആഴ്ച മുതൽ നമ്മൾ കൊണ്ടുവരികയാണ്. എല്ലാ ഔട്ട്ലെറ്റുകളിലും ഒരു 50% വില വരെ വില നിലവിലുണ്ടായതിനേക്കാളും കുറച്ചുകൊണ്ടാണ് ഫ്രൈഡേ മാർക്കറ്റിൽ നമ്മൾ വില ഉദ്ദേശിക്കുന്നത്. വിലക്കുറവറിഞ്ഞ് കൂടുതൽ പേർ ഹോർട്ടികോപ്പിലെത്തുന്നു. ഔട്ട്ലെറ്റുകൾ വളരെയധികം വേണം. കാരണം ഇവിടെ വേങ്ങേരി, കക്കോടി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് വ്യാപകമായി കഴിഞ്ഞാണെങ്കിൽ മറ്റവരുടെ ഈ പൂഴ്ത്തിവെപ്പും അതുപോലെ തന്നെ കൊള്ളലാഭങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. കർഷകരിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിൽപ്പന നടത്തും. പരമാവധി മാർജിൻ കുറച്ച് പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിച്ചും ഫ്രൈഡേ മാർക്കറ്റുകൾ ആരംഭിച്ചും പച്ചക്കറി വില പിടിച്ചു നിർത്താനുള്ള ശ്രമം ഹോർട്ടികോർപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാറിനൊപ്പം, കോഴിക്കോട് നിന്നും AK ലതീഷ്.